സംഭവമാണ്. ഞങ്ങളുടെ കറി തിളച്ചൊക്കെ കഴിഞ്ഞു. ഇന്ന് കുഞ്ഞാറ്റാസ് വേൾഡിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മിനി കുക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കസിൻ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്, എൻ്റെ മോളും ഞങ്ങളുടെ കസിൻ കുഞ്ഞു ചേച്ചിമാരൊക്കെ. അപ്പോൾ ഒരു ചേട്ടായി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അടുപ്പൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അടുപ്പൊക്കെ പൂട്ടിയിട്ടുണ്ട്. അതിൽ കത്ത് പിടിച്ച് തുടങ്ങിയതാണ്. അരിയൊക്കെ ഇട്ട് ഇത് വെച്ചതായിരുന്നു, പിന്നെ എന്തോ തീ പിടിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അപ്പോൾ തീ കത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അരി അടുപ്പത്തിട്ട് വെച്ചോ. കഞ്ഞിക്കലം അരി വെക്കാൻ പോവാണ്. ഇവിടെ പൊന്നൂസാണ് അരി വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കറിയുടെ പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഇതേ ഇത്ര ആണ് എടുത്തിരിക്കുന്നത്. ഒരു മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കണച്ച് പൊന്നൂസ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഓക്കെ, അത് നമുക്ക് അരിയാം. ഓക്കെ, ഇത് ഇവിടെ അടുത്ത ആൾ വന്നിട്ടുണ്ട്, നാണക്കാരനായ ആൾ. അപ്പൂസ്, അച്ചൂസ്. ഓക്കെ, അപ്പോൾ ഇഞ്ചി അരിയാണ്. ഇവിടെ പൊന്നൂസ് ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുകയാണ്: മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ ഉപ്പ്. ഓക്കെ, പിന്നെ എണ്ണയൊക്കെ നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ആ, അരി വെന്തിട്ടുണ്ടല്ലോ ഇവിടെ. ആ, ഓക്കെ, ആ, എല്ലാവരും ലൈം ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. ഇവിടെ നാണക്കാരൻ നിൽക്കുന്നുണ്ട്. പൊന്നൂസോടെ പൊന്നൂസിൻ്റെ ലൈം അവിടെ ഉണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാണ് കേട്ടോ. അല്ല, വാർത്തുവാണേ, അരി വാർത്തുവാണേ. ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള സാമഗ്രികൾ എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, പൊന്നൂസ് ബീഫ് അരിയാണ്. ഇവിടെ വേവിച്ചു വെച്ച ബീഫാണ് കേട്ടോ ഇത്. ഞങ്ങളവിടെ അകത്തുനിന്ന് ഞങ്ങൾ വേവിച്ചെടുത്ത് ഉള്ള ബീഫാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ കറി അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, വേവിച്ചത്. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എണ്ണ ചൂടായിട്ട് നമ്മുടെ ഉള്ളിയും സവാള അരിഞ്ഞതും പച്ചമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കുരുമുളക് ചതച്ചത്. ഓക്കെ, ഇതൊക്കെ വഴണ്ടു വന്നു. അപ്പൊ ഈ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് വെള്ളം ചേർത്തു. അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ചില്ല, പക്ഷേ ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് തിളച്ചെടുത്താൽ മതി. ഞങ്ങളിത് ആദ്യമേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മറ്റേ വേവിച്ച ചിക്കൻ ആക്കി കേട്ടോ. ചിക്കൻ അല്ല, ബീഫ്. സോറി, ബീഫ് കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർത്തിയായി. ഇത് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചാറ് ഗ്രേവിക്ക് വേണ്ടിയാണ്. ആ, ഓക്കെ, ഞങ്ങൾക്ക് ഈ തിള ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഞങ്ങൾ അന്താ വിട്ട് കുമ്പത്തിന് പോലെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാത്തിനും ചമ്മല്. അപ്പൊ ഞങ്ങള് എലിയൊക്കെ വെച്ചിട്ടുണ്ട്, ചോറിടുവാണ്. ഓക്കെ, സംഭവമാണ്. ഞങ്ങളുടെ കറി തിളച്ചൊക്കെ കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. ആർക്കും കാണിക്കണ, അവർ കഴിക്കുന്ന കാണിക്കണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ദേ കയ്യിൽ കണ്ട. ആ, ഓക്കെ, അപ്പം ഞങ്ങൾ കുറച്ച് ചോറേ വിളമ്പിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇറച്ചിക്കറിയും ഇതൊക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റൊക്കെ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. പറയാ, സൂപ്പർ സൂപ്പർ. പൊന്നൂസേ, ഓക്കെ, പൊന്നൂസാണ് പാചകം ചെയ്തത്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം
ഓക്കേ സൂപ്പർ ഓക്കേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന്റെ അവിടെ ഒരു മണി പോലെ സ്ഥലം ഉണ്ട് അതിനെ പിടിച്ച് നിൽക്കിട്ട് ഫോളോ നിൽക്കുക ബൈ ബൈ